വിശുദ്ധ ഖുർആൻ എന്ന അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് അജ്ഞതയുടെ ഇരുളിനേക്കി നസല്ലല്ലാഹി വകുല്ല് ഈ സരീയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്താഈൻ മുഹമ്മദിൻ ാഹു വസല്ലിൻസഹ് അജ്മീൻ സുബാദ് സ്നേഹ ബഹുമാനങ്ങളുള്ള അന്നൂർ തഫ്സീർ ക്ലാസ്സിൻ്റെ ശ്രോതാക്കളെ പഠിതാക്കളെ നമ്മൾ സൂറത്തുൽ ബഖറയിലെ നൂറ്റി അൻപത്തിമൂന്നാം വചനത്തിൻ്റെ തഫ്സീറിൽ ഇൻഹാബിറീൻ എന്ന ഭാഗമാണ് പഠിച്ചു വരികയുണ്ടായത് ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹു സുബ്രഹാനുവതാല ഉണ്ടാകും എന്നത് തീർച്ചപ്പെടുത്തുകയാണ് ഈ മഹൽ വചനം വിശുദ്ധ ഖുർആാനിൽ അംഫാലിനും വന്നിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുവീൻ നിശ്ചയം അള്ളാഹു സുബാനു ക്ഷമിക്കുന്നവരോടൊപ്പമാകുന്നു എന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട് ക്ഷമാലിക്കളോടൊപ്പം അള്ളാഹു സുബാനു വത്താലയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നാല് തവണ ആവർത്തിച്ച് പരാമർശിച്ചു ക്ഷമിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഫലവും ഏറ്റവും മഹനീയ മേന്മയും അള്ളാഹുവിൻ്റെ ഈ മയ്യത്ത് തന്നെയാകുന്നു അബു അലി അദ്ക്കാഖ് റഹമത്തലി പറഞ്ഞു ഇഹത്തിലെയും പരത്തിലെയും പ്രതാപം ഫാജസ് വിജയം വലിച്ചിരിക്കുന്നു കാരണം അള്ളാഹുവിൽ നിന്ന് അവർ നേടിയത് അള്ളാഹുവിന്റെ മയ്യത്താകുന്നു അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള അള്ളാഹുവിൻ്റെ ആ മയ്യത്താണ് അവർ നേടിയത് അതുകൊണ്ട് ഇഹത്തിലെയും പരത്തിലെയും പ്രതാപം ക്ഷമാലുക്കൾ നേടി എന്നാണ് അദ്ദേഹം പറയുന്നത് പണ്ഡിതന്മാർ ക്ഷമിച്ചാൽ എന്ത് എന്നതിന് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വമാണ് ഇപ്പറഞ്ഞതിന് എണ്ണിയിട്ടുള്ളത് നമുക്കറിയാം ക്ഷമിച്ചാൽ നേടാൻ പലതുമുണ്ട് എന്ന് ക്ഷമിക്കുന്നവർക്ക് പ്രതിഫലം കണക്കിനതീതമായാണ് നമുക്കൊരാൾ ചെക്ക് ചെയ്ത് തരുമ്പോൾ ഇത്ര നൂറ് ഇത്ര ആയിരം ഇത്ര ലക്ഷം ഇത്ര മില്യൺ ഇങ്ങനെ ലഭിക്കുന്നതും ഓപ്പൺ ചെക്കും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ സുലൈമാൻ ഇബിനുൽ പറഞ്ഞു കുല്ലു സബർ എല്ലാ അമലിൻ്റെയും പ്രതിഫലം അറിയപ്പെടാനാകും ക്ഷമയുടേത് വഹിച്ച് അള്ളാഹു പറഞ്ഞത് ക്ഷമാലിക്കൾക്ക് അവരുടെ പ്രതിഫലം പൂർണ്ണ അളവിൽ നൽകും പക്ഷേ അതെങ്ങനെ കോരിച്ചൊരിയുന്ന മഴ കണക്കെ കുത്തിയൊലിക്കുന്ന ജലപ്രവാഹം കണക്കെ അങ്ങനെയാണ് ക്ഷമിച്ചാൽ പ്രതിഫലം എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് സ്വർഗാർഹയായ മഹദിയെ കാണിച്ചു കൊടുത്ത് അവരെ പരിചയപ്പെടുത്തിയപ്പോൾ അത്തത്തിൻ നബിയ അലൈഹി വസല്ലം ഈ തൊലിപ്പുറമുള്ള മഹദിയാണ് സവിധത്തിൽ അവർ വന്നു അവർ പറഞ്ഞു ഇന്നി ഞാൻ ോധം നഷ്ടമായി വീഴുന്നു വസ്ത്രം മാറി എൻ്റെ നഗ്നത വെളിപ്പെടുന്ന അവസ്ഥയുണ്ട് എനിക്ക് രോഗ ശമനം അള്ളാഹു കനിയുവാൻ താങ്കൾ അള്ളാഹുവിനോട് ദ ചെയ്താലും അന്ന് തിരുനബി അവരോട് പ്രതികരിച്ചത് ഇൻഷീ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് ശിഫായിന് വേണ്ടി തേടാം നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്ഷമിക്കൂ നിങ്ങൾക്ക് ഹിസാബ് ഉണ്ടാവുകയില്ല യാതൊരുവിധ ഹിസാബും അപ്പൊ മഹദി പറഞ്ഞത് എന്താ ഹിസാബ് ഞാൻ ക്ഷമിക്കാം എനിക്ക് യാതൊരു ഹിസാബും ഇല്ലാതെ എന്നാണ് അവർ പറഞ്ഞത് ഞാൻ ബോധമറ്റി വീഴുമ്പോൾ വസ്ത്രം നീങ്ങി ഔറത്ത് വെളിപ്പെടുന്ന അവസ്ഥയുണ്ട് അതില്ലാതിരിക്കാൻ താങ്കൾ അള്ളാഹുവിനോട് ചെയ്താൽ മതി അപ്പൊ റസൂൽ അള്ളാഹി മഹദിക്ക് വേണ്ടി ദ്വാ ചെയ്തു എന്നാണ് ഇവിടെ നോക്കൂ നിങ്ങൾ ക്ഷമിച്ചാൽ ഹിസാബില്ല യാതൊരുവിധ ഹിസാബും അത് പ്രതിഫലം അരുളുന്ന വിഷയത്തിൽ വരെ ഹിസാബില്ല അങ്ങനെ പ്രതിഫലം കനിയപ്പെടും ക്ഷമാലുക്കൾക്ക് എന്നാണ് നമുക്ക് വിശദമായി ഇനി പഠിക്കാൻ വരുന്നു നൂറ്റി അമ്പത്തി ഏഴാം വചനം അവിടെ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹുവിൽ നിന്ന് മഹനീയമായ മൂന്ന് കാര്യങ്ങളാണ് സലാത്തും റഹ്മത്തും ഹിദായത്തും ഇലൈഹി ും അല്ലാഹുവിൽ നിന്നുള്ള സലാത്ത് പ്രശംസയാണ് അവനിൽ നിന്നുള്ള റഹ്മത്ത് കാരുണ്യമാണ് പിന്നെ അവനിൽ നിന്ന് ഏറ്റവും അനുഗ്രഹീതമായ ഹിദായത് ഇതൊക്കെ ക്ഷമാലുക്കൾക്ക് ദീനിൽ സുവിശേഷം അറിയിക്കപ്പെട്ട വാഗ്ദാനം അരുളപ്പെട്ട നന്മകളും പുണ്യങ്ങളുമാണ് നബ്സലാ അലൈസ്വല്ലം ഒരിക്കൽ പറഞ്ഞു വാലം അനിഷ്ടകരമായതിൽ ക്ഷമിക്കുമ്പോൾ ധാരാളം നന്മകളുണ്ട് എന്ന് നീ മനസ്സിലാക്കിക്കോ എന്നിട്ട് അതിനെ തുടർന്ന് പറഞ്ഞു ക്ഷമിക്കുന്നതോടൊപ്പമാണ് ഞരിക്കത്തോടൊപ്പമാണ് ആശ്വാസം പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് ഇമാൻ തുറുമുതി നിവേദനം ചെയ്യുന്ന ഹദീസാണ് ക്ഷമിച്ചാൽ വാഗ്ദാനം ചെയ്യപ്പെട്ടത് എത്ര മഹനീയമായ കാര്യങ്ങളാണ് അതാണ് അള്ളാഹു സുബാനു വാല ക്ഷമിച്ചാൽ ഈ വചനത്തിൽ നമ്മളോട് പറയുന്നത് സുറത്ത് അലിഫുല സജദയിൽ പറഞ്ഞു ബി അവർ ക്ഷമിച്ചപ്പോൾ അവരെ നാം നമ്മുടെ ഈ ദീനിൽ വഴി കാണിക്കുന്ന നേതാക്കന്മാരാക്കി ഇമാമുമാരാക്കി എന്ന അള്ളാഹു പറഞ്ഞു പറയുകയാണ് വൽ യഖീൻ സബറു കൊണ്ടും ദീനിൽ ഇമാമത്ത് ലഭിക്കപ്പെടും ആയത്താണ് ലമ്മ വകാനു ബി കുറിച്ചും പറയുന്നുണ്ട് അപ്പം യക്കീനുകൊണ്ടും കൊണ്ടും അതുകൊണ്ട് നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ അവർ ആദർശം സ്വീകരിച്ച് ക്ഷമാലുക്കളായി ഇതിൽ പൂണ്ടു യക്കുള്ളവരായി ഇതിൽ ഉറച്ചു അതിനു മുമ്പ് അവർ ഇവിടെ ഒന്നും ആയിരുന്നില്ല സമൂഹത്തിൽ തീർത്തും നിഷ്പ്രഭരായിരുന്നു ഒരു വിലയോ നിലയോ കൽപ്പിക്കപ്പെടാത്ത അടിമകൾ വരെ നേതാക്കന്മാരായി വാണു ബിലാൽ എന്തായിരുന്നു ജാഹിലീയത്തിൽ പിന്നെ ഇസ്ലാമിൽ അമീരുൽ മൊമിനിൻ ഒമറാണ് പറയുന്നത് ബിലാലു ഉ ബിലാൽ നമ്മുടെ സീതാകുന്നു എന്ന് അമീർ മൊമിനിൻ ഉമറിന്റെ അടുക്കൽ ഒരിക്കൽ ബിലാലും ഹബ്ബാബിന് അറത്തും മറ്റുമൊക്കെ ഇരിക്കുന്ന സദസ് അന്ന് ഹബ്ബാബ് റവിയാം വന്നു ഉമറിനോട് പറയുകയാണ് ഈ അമീർമൊമിനീൻ അമീർ മൊമിനീൻ എന്റെ ഒന്ന് നോക്കൂ അപ്പൊ ഹബ്ബാബിന്റെ മുതുക് നോക്കിയാ ഉമർ പറയുകയാണ് മാറ ഐ തുല്യോ ഇന്ന് കണ്ടതുപോലെ ഞാനൊരു ദയനീയ കാഴ്ച കണ്ടിട്ടേ ഇല്ല അത്രമേൽ ഹബ്ബാബിന്റെ പുറം കരിഞ്ഞ പാടുകൾ കത്തി കരിഞ്ഞ ഇതിൻ്റെ ശേഷിപ്പുകൾ തൊലി പോയതിൻ്റെ അടയാളങ്ങൾ എല്ലിലെ കൊട്ടിയ തൊലിപ്പുറം ഇതൊക്കെയാണ് കാണുന്നത് അപ്പം ഹബ്ബ പറയാണ് അതെങ്ങനെ ഉണ്ടായി എന്നത് ഔ കൂലി നാറൻ ഫമാ ഇല്ലാ ഇസ്ലാം സ്വീകരിച്ചതിനാൽ അന്ന് ശത്രുക്കൾ തീ കത്തിക്കും എന്നിട്ട് ആ തീയിലേക്ക് മുതുകി തിരിച്ചിരുത്തും അങ്ങനെ തൊലി വന്ത് മാംസം വന്ത് അതൊക്കെ ഒലിച്ചിറങ്ങി അങ്ങനെ മേനി പൊള്ളിച്ചുള്ള ശിക്ഷ അതാണ് അവർ നടത്തിയിരുന്നത് ദീനിൽ ദീനിലുള്ളവരായി സബ്രറോടുകൂടി ആ മഹത്വക്കൾ പിടിച്ചു നിന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ചരിത്രം അവരൊക്കെ നേതാക്കന്മാരായി പിൽക്കാലത്തേക്ക് സംരക്ഷിച്ചത് ഹബാബ് മരണപ്പെട്ട ദിനം അലി റതിൻറെ ഖിലാഫത്തിൽ അദ്ദേഹത്തിന്റെ കബറിനരികിൽ അലി നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് റഹിം ലഖദ് വഹാജറ മുജാഹിദൻ െ ഇസ്ലാമിൽ തൽപരനായി കടന്നു വന്നു വിധേയമുള്ളവനായി ഹിജറബോയി മുജാഹിദായി ജീവിച്ചു തന്റെ ശരീരത്തിൽ പലവിധ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുന്നവരുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കുകയേ ഇല്ല അള്ളാഹു അതെല്ലാം ഹബാബിൽ കനിയട്ടെ എന്ന ആശയത്തിൽ ആ ഖബറിനരികിൽ നിന്ന് അമീർ മൊമിനീൻ അലി ബിൻ അബിതാലി പ്രതിഅള്ളാഹു തൻഹു ഹബ്ബാബിനെ പ്രശംസിച്ചു ഹബ്ബാബിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സഹോദരന്മാരെ ഞാൻ ഈ ഉദാഹരണങ്ങളെ ഉണർത്തുന്നത് ക്ഷമിച്ചാൽ എന്ത് എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ക്ഷമാലുക്കൾക്കുള്ള ധാരാളം മഹത്വങ്ങൾ പ്രതിഫലങ്ങൾ നന്മകൾ വിശുദ്ധ ഖുറാനിലും തിരുസുന്നത്തിലും നമുക്കിതുപോലെ വായിക്കുവാനാകും പക്ഷേ അതിലേറ്റവും മികച്ചതും ഏറ്റവും മഹനീയമായതും അതാണ് നമ്മുടെ ഈ വചനത്തിൽ നമ്മൾ പഠിച്ചത് അത് അള്ളാഹുവിന്റെ മഴയത്താണ് എന്ന ഭാഗം വിളിച്ചറിയിക്കുന്ന പ്രതിഫലം പുണ്യം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനു വത്താല ഈ ഒരു വിഷയം ഇവിടെ ഉണർത്തിയ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ വിശ്വാസികൾ വിളിച്ച് സുബാന പറഞ്ഞത് കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ കർമ്മമാണ് നിസ്കാരം നിസ്കരിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്രയാണ് നിസ്കരിക്കുന്നവർക്കുള്ള പുണ്യവും ഗുണവും എത്രയാണ് എവർക്കും സുപരിചിതമാണ് നന്നെ അറിയുന്ന വിഷയമാണ് നിസ്കാരക്കാർക്കുള്ളത് പക്ഷേ അള്ളാഹു സുബാനു വത്താല ക്ഷമയെയാണ് ഇവിടെ മുന്തിപ്പിച്ചത് ക്ഷമിക്കുന്നവർക്കുള്ളതിനെയാണ് അള്ളാഹു സുബാനു വത്താല പിന്നീട് എടുത്തു പറഞ്ഞത് നിസ്കരിക്കുന്നവർക്ക് എന്ത് എന്നുള്ളത് പറഞ്ഞില്ല നിസ്കാരത്തിനും ക്ഷമയുടെ ആവശ്യകതയെ നിസ്കരിക്കുന്നവനും ക്ഷമാലുമാണ് എന്നതിൻ്റെ തേട്ടത്തെ ഈ ഒരു ശൈലിയും പ്രയോഗവും വിളിച്ചറിയിക്കുന്നു ഒരു വ്യക്തിക്ക് അള്ളാഹു സുബാനു വത്താല അരുളുന്ന ഏറ്റവും നല്ല അനുഗ്രഹം ഏറ്റവും വിപുലമായ അനുഗ്രഹം ഔദാര്യം അത് ക്ഷമയാണ് എന്ന് നബിയുന മുഹമ്മദും സല്ലി സ്വലം അറിയിച്ചിട്ടുണ്ട് ഒരു ചരിത്ര സംഭവത്തിലാണത് ഉള്ളത് അബു സഹീദിൻ സിനാൻ റബിഅള്ളാഹുഹു ഒരിക്ക പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഉമ്മ റസൂൽ സല്ലു സ്ലാത്തെകൊണ്ടുടെ അടുക്കലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നുണ്ട് എന്തിനാണ് പറഞ്ഞയക്കുന്നത് അസ് അലുഹു എന്നാണ് ഞാൻ ഭക്ഷണം ചോദിക്കാനാണ് അങ്ങനെ

തീർന്നപ്പോൾ നബി അവരോട് പറഞ്ഞു അടുക്കൽ എന്തൊരു നന്മയുണ്ടെങ്കിലും നിങ്ങൾക്ക് തരാതെ ഞാൻ അത് എടുത്തു ഒരിക്കലും നമ്മോട് ആരെങ്കിലും വല്ലതും ചോദിച്ചു അത് നമ്മൾ ഇവിടെ കൊടുക്കാൻ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ അതാ ചോദിക്കുന്നവന് ഞാൻ നൽകും ഡോക്ടർ അഹ്ലാം അവരെ അറിയിച്ചു തുടർന്ന് പറഞ്ഞു ഒരാൾ പതിവ്രത പ്രതാപം അത് കാത്തു സൂക്ഷിച്ചാൽ തൻ്റെ പ്രതാപം കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു അയാൾക്ക് എളുപ്പം നൽകും അല്ലാഹു അയാളെ സഹായിക്കും ഒരാൾ പര്യാപ്തനായി ശീലിച്ചാൽ യുഗനി അല്ലാഹു അയാൾക്ക് ധന്യത നൽകും ഒരാൾ ക്ഷമ അഭ്യസിച്ചാൽ ക്ഷമ കൈക്കൊണ്ടാൽ കൈകൊണ്ടാൽ അയാൾക്ക് ക്ഷമിക്കുവാൻ അല്ലാഹു അവസരം നൽകും അതിനുവേണ്ടി അള്ളാഹു അയാളെ സഹായിക്കും തുടർന്നാണ് പറഞ്ഞത് ഒരാൾക്കും ഒരു അനുഗ്രഹവും ഔദാര്യവും നൽകപ്പെട്ടിട്ടില്ല സബർ ക്ഷമയോളം ഔസാമിനും മേന്മയുള്ളതുമായ യാതൊരു ഔദാര്യവും എന്ന് പറഞ്ഞാൽ ഏറ്റവും വിപുലവും ഏറ്റവും മേന്മയേറിയതുമായ സമ്മാനം ഔദാര്യം അത് ക്ഷമയാകുന്നു എന്ന് റസൂൽഹി സലഹ്ഹുലി സ്വലം തുടർന്ന് പറഞ്ഞു എന്നാണ് അബു ഖുദരി ഇതൊക്കെ അവിടെ ഇരുന്ന് കൊണ്ട് വീക്ഷിക്കുകയാണ് കേൾക്കുകയാണ് വമൻസാല വലഹു കീമത്ത് ഊക്യത്തിൻ ഒരാളുടെ അടുക്കൽ ഒരു ഊക്യയുടെ തുക ഉണ്ട് എന്നിട്ടും അയാൾ ചോദിക്കുകയാണ് എങ്കിൽ ഫഖദ് അൽ ഹഫ അവൻ അലട്ടിയാജിക്കുകയാണ് എന്ന് നബ്സല്ലാസ് അനുബന്ധം പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ് നാക്കത്തി അലി ആക്കൂത്തു ഹൈറും ഊക്കിയ ഖുദ്രിക്ക് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു അതിന് അലി ആക്കൂത്ത എന്ന പറയാ പേരുണ്ടായിരുന്നത് അപ്പം അദ്ദേഹം പറയാണ് ഒരു ഊക്കിയേക്കാൾ ഒരു എന്ന് പറഞ്ഞാൽ നാൽപ്പത് ദീർഘം നാൽപ്പത് ദീർഘം വരുന്ന ഊക്കിയേക്കാൾ മുന്തിയതാണ് എൻ്റെ യാക്കൂത്ത ഒട്ടകം അദ്ദേഹം പറയുകയാണ് ഫ്രജാത്തുഅലം അസ് അൽ ഹുഷൈ അൻ ഞാൻ ഒന്നും ചോദിക്കാൻ നിന്നില്ല ഞാൻ മടങ്ങി ഇമാം ബുഖാരിയും മുസ്ലിമും നസായിയും അബുദാവൂദും അഹമ്മദും ഒക്കെ നിവേദനം ചെയ്യുന്ന ഒരു ചരിത്ര സംഭവമാണ് ഇവിടെ ഞാൻ കേൾപ്പിക്കുകയുണ്ടായത് എന്തിന് ക്ഷമയാണ് നൽകപ്പെട്ട സമ്മാനങ്ങളിൽ ഔദാര്യങ്ങളിൽ ഏറ്റവും വിപുലവും മേന്മയേറിയതുമായ വിഭവം സമ്മാനം എന്ന് നബ്സല്ലാ അലിസ്വല്ലം പറയുകയുണ്ടായി എന്ന് മാത്രമല്ല ഇവിടെ ക്ഷമ അഭ്യസിച്ച് നേടാം പ്രയത്നിച്ച് ആർജിക്കാം എന്നതും നബ്സല്ലാസ്ലം പഠിപ്പിക്കുകയാണ്ബർ യുസബി റുഹു അങ്ങനെ അഭ്യസിച്ച് പ്രയത്നിച്ച് ക്ഷമ കൈക്കൊണ്ടാൽ അള്ളാഹുവിൻ്റെ സഹായവും ക്ഷമിക്കാനുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഉദവിയും അള്ളാഹു തരും എന്നും ഈ തിരുമൊഴി പഠിപ്പിക്കുകയാണ് അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നത് ക്ഷമയുടെ വലിപ്പം മഹത്വം അത് ഈ വചനം അതിൻ്റെ ശൈലി പ്രയോഗം നമ്മൾ പ്രത്യേകം വായിക്കുന്ന വിഷയമാണ് ഒപ്പം നിസ്കാരത്തിൻ്റെ പ്രാധാന്യവും അള്ളാഹു സുഖാനുഗത അല്ല ക്ഷമിച്ചും അള്ളാഹുവിന് പ്രീതിപ്പെടുന്ന കർമ്മങ്ങൾ വിവാദത്തുകൾ നിർവഹിച്ചും സഹായം തേടാൻ അള്ളാഹുവിനോട് സഹായമർത്ഥിക്കാൻ ആവശ്യപ്പെടാതെ ക്ഷമിച്ചും നിസ്കരിച്ചും അല്ലെങ്കിൽ ക്ഷമ മുഖാന്തരവും നിസ്കാരം മുഖാന്തരവും അല്ലെങ്കിൽ ക്ഷമയിലൂടെയും നിസ്കാരത്തിലൂടെയും സഹായം തേടുവാനാണ് കൽപ്പിക്കുകയുണ്ടായത് അത് ആരാധനാ കർമ്മങ്ങളിൽ നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെയാണ് ഊന്നുന്നത് അറിയിക്കുന്നത് ക്ഷമയും നിസ്കാരവും വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ ചേർത്ത് പലയിടത്ത് പരാമൃഷ്ടാണ് ഷേഖുലസ്ലാം ഇബിന തൈമി അറമ്മളേക്ക് ഒരു രചനയുണ്ട് ക്ഷമയുടെ വിഷയത്തിൽ അതിൽ ക്ഷമയും നിസ്കാരവും വിശുദ്ധ ഖുറാനിൽ അമ്പത് സ്ഥലങ്ങളിൽ ചേർത്ത് പ്രതിപാദ്യമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ സല കരീൻ സബർ ക്ഷമയുടെ കരീനാണ് സല എന്നാണ് കരീൻ എന്ന് പറഞ്ഞാൽ തുണ ഒന്നിനോട് ചേർത്ത് വരുന്നത് പറയപ്പെടുന്നത് എന്നൊക്കെ അർത്ഥമുള്ള പ്രയോഗമാണ് വിശുദ്ധ ഖുറാനിൽ സബറിന്റെ കരീനായി പലതും വന്നിട്ടുണ്ട് ബിൽ സബർ സബറും ഹക്കും അപ്രകാരം സബറും സബുറും അൽസാലി ഹൽപ്രവൃത്തികളും അതുപോലെ നമ്മൾ കേട്ടു കുറിച്ച് ുംബുറും തിരുമൊഴികളിലും അങ്ങനെ കാണാം പ്രസിദ്ധമായ ഹദീസ് കാണാൻ വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ അള്ളാഹു അവൻ്റെ എന്തൊരു കാര്യം വിധിച്ചാലും അത് അവന് ഹൈറാണ് ഇല്ലാ ഇല്ലാ ലിൽ ആണ് അത് വിശ്വാസിക്ക് മാത്രമാണ് എന്നിട്ടാ പറഞ്ഞത് ഇൻ ഇൻ റബ്ബഹു റബ്ബഹു വ സന്തോഷകരമായത് ഏറ്റാൽ അവൻ ഹംദ് പറയും ഷുക്ർ അർപ്പിക്കും അപ്പോൾ അത് അവന് ഹൈറായി ഇനി സന്താപമായ പല മുസീബത്തുമേറ്റാൽ

അപ്പം ഇവിടെ ഞാനിത് കൊണ്ടുവന്നത് ഷുക്കുർ സബർ ഇതൊക്കെ ചേർന്ന് ഖരീനായി വന്നതിൻ്റെ ഉദാഹരണം അതേപോലെ ബല ഇൻ തസ്ബിറു അതക്കു സബ്രും തക്വയും അള്ളാഹുസുബൻ തല ചേർത്ത് പറഞ്ഞു സബറിനെ ഖരീനായ അവിടെ തക്വ വന്നു ഇങ്ങനെയുള്ള ഈ ചേർത്ത് പറച്ചിൽ അതിനൊക്കെ അതിൻ്റേതായ പല പൊരുളുകളും ഉണ്ട് നെസറും സബ്രറും നമ്മൾ കേട്ടില്ലേ ഇന്ന നെസറമായ സബർ വിജയം സബറിനോടൊപ്പമാണ് അതേപോലെയാണ് സബ്രും സലാത്തും വിശുദ്ധ ഖുറനിൽ ഷേഖു ഇസ്ലാം പറഞ്ഞതുപോലെ അൻപതിലേറെ സ്ഥലത്ത് സബർ സല വിശുദ്ധ ഖുറാനിൽ സബറിൻ്റെ കരീനായി സല വന്നതിൻ്റെ വിഷയം ഫസ്ബിർ ബിഹംദി അവിടെ തസ്ബീഹും ഉദ്ദേശം ഇതേപോലെ ഫസ്ബിർ ബിഹംദി സുഹൃത്തു സബറിൻ്റെ കരീനായി സലാ ഇത്ര അധികം ആവർത്തിച്ചു വന്നപ്പോൾ സബ്രറിൻ്റെ മഹത്വം സലാത്തിൻ്റെ മഹത്വം സ്വലാത്ത് നിർവഹിക്കുവാൻ സ്വലാത്തിൻ്റെ നിർവഹണത്തിൽ ഒക്കെ സബ്രറിൻ്റെ അനിവാര്യത ആവശ്യകത നിസ്കരിക്കുന്നവർക്ക് സബ്രു വേണ്ടതിൻ്റെ അനിവാര്യത നിസ്കാരം യഥാവിധമാക്കുന്നവർ സബ്രറുള്ളവരായിരിക്കും നിസ്കരിക്കുന്നവർക്കുള്ള പ്രതിഫലവും സബ്രറുള്ളവർക്കുള്ള പ്രതിഫലവും അവർക്കുണ്ടായിരിക്കും അതൊരു വലിയ സുവിശേഷമാണ് സബറും സ്വലാത്തും സന്ധിച്ചാൽ ഇഹത്തിലും പരത്തിലും അതിൻ്റെ വാക്താക്കൾ ഏറ്റം ഏറെ ധന്യരായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് കട്ടായമാണ് ബി ഇതിനില്ല ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു ചരിത്ര വിഷയം പറഞ്ഞ് നമുക്ക് പിരിയാം ഇമാം ഷംസുദ്ദീൻ അദ്ദേഹബി അദ്ദേഹത്തിൻ്റെ സി ആർ ആല മുന്നൂബല ഇലും അതേപോലെ മറ്റു പല ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും അലഹാഫുദുൽ മിസ്സിയെ പോലുള്ളവരൊക്കെ ഉദ്ധരിച്ച ഒരു ചരിത്രമാണ് നാല് പ്രാമാണികരായ പണ്ഡിതർ മിസറിൽ അവരുടെ വൈജ്ഞാനിക യാത്രയിൽ സമ്മേളിക്കുകയും സന്ധിക്കുകയും ചെയ്ത ഒരു ചരിത്രമാണ് ആ പണ്ഡിതന്മാർ മുഹമ്മദ് ഇബിന് ജരീർ അത്തബരിയും മുഹമ്മദ് ഇബിന് ഇസ്ഹാഖ് ഇബിന് ഹുസൈമയും മുഹമ്മദ് ഇബിൻ നസർ അൽ മർവസിയും മുഹമ്മദ് ഇബിന് ഹാറൂൻ അർ റുയാനിയുമാണ് വലിയ പണ്ഡിതന്മാരാണ് ഈ നാല് പേരും മിസറിൽ എത്തിയ ഇവരുടെ അടുക്കൽ ഭക്ഷണം തീർന്നുപോയി വിശന്ന് പൊരിഞ്ഞ് അവർ തങ്ങളുടെ വീട്ടിൽ കഴിച്ചുകൂട്ടുകയാണ് ഈ സമയം ആരോടെങ്കിലും ഭക്ഷണം ചോദിക്കുകയല്ലാതെ തരമില്ല കാരണം ഇവരൊന്നും മിശ്രകാരല്ല പുറമേ നിന്ന് വന്നവരാണ് നൈസാപൂർ തബരിസ്ഥാൻ മറു പോലുള്ളതായ നാടുകളിൽ നിന്ന് വന്നവരാണ് ചോദിക്കാതെ തരല്ല പക്ഷെ ആര് ചോദിക്കും അങ്ങനെ നാലു പേരും നറുക്കിടാൻ തീരുമാനിച്ചു ആര് കാണാം നറുക്ക് വീഴുന്നത് അയാൾ ചോദിക്കട്ടെ എന്ന തീരുമാനത്തിൽ ഈ സംഭവം നിവേദനം ചെയ്യുന്ന അബുൽ അബ്ബാസ് അൽ ബക്രി പറയുന്നത് നറുക്കിട്ടപ്പോൾ നറുക്ക് വീണത് ഇമാം ഇബിൻ ഹുസൈമക്കാണ് ഇബിൻ ഹുസൈമ പറഞ്ഞു അം ഹിലൂ നിഹത്ത ഉസല്ലി കുറച്ചൊരു സമയം തരൂ ഞാൻ നിസ്കരിക്കട്ടെ അങ്ങനെ അദ്ദേഹം നിസ്കരിക്കാൻ നിന്നു ഇബിൻ ഹുസൈമ നിസ്കാരം തുടർത്തവേ അവരുടെ വീടിനു നേരെ ഒരാളുടെ വരവ് കേൾക്കുകയാണ് ആകതെ മുട്ടിയപ്പോൾ അവർ കഥകു തുറന്ന് സ്വീകരിച്ചു അപ്പോൾ അത് മിസ്രിലെ അന്നത്തെ അമീറിൻ്റെ ഒരു ദൂതനാണ് അയാൾ വന്ന് പറയുന്നത് അയ്യുക്കു മുഹമ്മദ് ബിൻ നസർ നിങ്ങളിൽ ആരാണ് മുഹമ്മദ് ബിൻ നസർ അപ്പോൾ മുഹമ്മദ് ഈ നസർ അൽ മർവസിയെ കാണിച്ചു ഈ ദൂതൻ ഫഹ്റജ സുറത്തൻ ഫിഹ ഹംസൂൻ ദീനാറൻ അൻപത് ദീനാർ അടങ്ങിയ ഒരു കിഴി നൽകി ഫതഫലി വീണ്ടും അയാൾ ചോദിച്ചു അയ്യുക്കും മുഹമ്മദ് ജരീർ നിങ്ങളിൽ ആരാണ് മുഹമ്മദ് ബിൻ ജരീർ അപ്പോൾ ഹാദാ മുഹമ്മദ് ബിൻ ജരീർ അത്തബരിയെ കാണിച്ച് ഇദ്ദേഹമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും അതുപോലെ ഒരു കിഴി നൽകി അങ്ങനെ പിന്നെ ഇമാം ഇബിൾ ഹുസൈമയെയും റൂയാനിയെയും ഒക്കെ ചോദിച്ച് അവർക്കും ആ കിഴി നൽകി എന്നാണ് ഈ ദൂതൻ ഇതൊക്കെ നൽകിയതിനു ശേഷം മടങ്ങാൻ ഒരുങ്ങിയവയെ പറഞ്ഞത് മിസിറിൻ്റെ അമീർ ഉറക്കത്തിലായിരുന്നു ആ ഉറക്കത്തിൽ അയാൾ ഒരു സ്വപ്നം ദർശിക്കുകയുണ്ടായി ആ സ്വപ്നത്തിൽ അന്നൽ അൽ മഹാമീദ് ജിയ ഉൻ കവ് എന്ന് അദ്ദേഹം അറിയിക്കപ്പെട്ടു മഹാമീദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദുമാർ ഇവിടെ നാല് മുഹമ്മദ്മാരാണ് മുഹമ്മദ് ഇബിന് ജരീർ മുഹമ്മദ് ഇബിൻ ഇസ്ഹാഖ് ഇബിന് ഹുസൈമ മുഹമ്മദ് ഇബിന് ഹാറൂൻ റുയാനി മുഹമ്മദ് ഇബിനു നസർ അൽ മർവസി അതാണ് അൽ മഹാമീദ് അവർ വിശന്ന് പൊരിഞ്ഞ് വളഞ്ഞൊട്ടിയിരിക്കുന്നു ഈ സ്വപ്നമാണ് കടേണ്ടത് ഇത്രമാത്രമാണ് ആ സ്വപ്നം അതിനാലാണ് നിങ്ങൾക്ക് ഈ കിഴികൾ അദ്ദേഹം നൽകി അയച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല അമീർ സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു ഇതാണ് ഫതത് അൽ താരിഫൂനി ഈ കിഴിയിലുള്ളത് തീർന്നാൽ തന്നെ വിവരമറിയിക്കണമെന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ പലരും രേഖപ്പെടുത്തിയ ഒരു ചരിത്രം ആയതിനാലാണ് ഞാൻ ഇതുവരെ ഉണർത്തിയത് നമ്മുടെ വിഷയത്തിൽ ഇത് പരാമർശിക്കപ്പെടേണ്ട ഒരു ചരിത്രമാണ് എന്നതിനാൽ സബറും സലയും കനിയുന്ന അനുഗ്രഹം എന്ത് എന്ന് വായിക്കാൻ ഇത് ഏറെ ഉപകരിക്കുന്ന ചരിത്രമാണ് ഷെയ്ഖുൽ ഷെയ്ഖുല്ലാം ഇബ്രത്തൈമി അറഹമുല്ലായി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു രചനയിൽ

ക്ഷമയില്ലാത്തവന് ഈമാനേ ഇല്ല എന്നതറിയുക ഇസ്ലാം തുടരുന്നു അലിയാരുടെ ഈ വാക്ക് നൽകിയതിന് ശേഷം നിർബന്ധ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ ക്ഷമ നിർബന്ധമാണ് അതുകൊണ്ടാണ് ക്ഷമയെ സലയോട് ചേർത്ത് പറയുകയുണ്ടായത് അൻപതിലേറെ സ്ഥലങ്ങളിൽ

അവൻ ശിക്ഷിക്കപ്പെടണം അതിൽ മുസ്ലിമീങ്ങളുടെ ഇജ്മാ ഉണ്ട് ഇതാണ് ഷെയ്ഖുൽ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് ആ ശിക്ഷ എങ്ങനെ എല്ലാ മുസ്ലിമീങ്ങളും നിസ്കരിക്കാത്തവൻ കൽപ്പിക്കപ്പെടണം കൽപ്പിച്ചിട്ട് നിസ്കരിക്കണില്ല എങ്കിൽ ശിക്ഷിക്കണം പിന്നീട് അദ്ദേഹം എന്നതിൽ ഏകോപിച്ചിട്ടുണ്ട് അതിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമല്ല ശിക്ഷിക്കണം എന്നതിൽ പക്ഷേ ആ ശിക്ഷ എങ്ങനെയായിരിക്കണം അവിടെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് അത് പിന്നെ അദ്ദേഹം വിശദീകരിക്കുകയാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെടണം പക്ഷേ നിസ്കരിക്കുന്നില്ല എങ്കിൽ വധിക്കപ്പെടണം അതാണ് അവനുള്ള ശിക്ഷ എന്നാണ് ഇമാം ഷാഫിയുടെ ഇമാം മാലിക്കിന്റെ ഇമാം അഹമ്മദിന്റെ ഒക്കെ മദഹബ് നിസ്കരിക്കുന്നതുവരെ അവനെ ജയിലിലിടണം തടഞ്ഞിടണം ഇതാണ് ഹനഫി മദ്ഹബ് ഇമാം ഷാഫിയുടെ ശിഷ്യനായ മുസനിയും ഈ അഭിപ്രായം പറഞ്ഞ പണ്ഡിതനാണ് ബാഹിരി മദ്ഹബിൽ അവൻ പത്തടി വീതം നൽകപ്പെടണം നിസ്കരിക്കുന്നത് വരെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പത്തടി പിന്നെ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ പത്തടി കൽപ്പിച്ചതിന് ശേഷം നിസ്കരിക്കണമില്ല എങ്കിൽ ഈ പത്തടി ആവർത്തിക്കണം അവൻ്റെ മരണത്തിലേക്ക് എത്തുന്നത് വരെ നിസ്കരിക്കാത്തവന് മുസ്ലിമീങ്ങളുടെ അടുക്കൽ ഒരു സ്ഥാനമില്ല എന്നതാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയിക്കുന്നത് അവൻ വിഗണിക്കപ്പെടണം അവൻ ശിക്ഷിക്കപ്പെടണം അവൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെടണം അവൻ ശിക്ഷാർഹനാണ് പക്ഷേ ആ ശിക്ഷയുടെ രീതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ ശിക്ഷിക്കണം എന്നതിൽ അഭിപ്രായ വ്യത്യാസമല്ല നിസ്കരിക്കാത്തവൻ മുസ്ലിം സമുദായത്തിൽ യാതൊരു വിലയുമില്ലാത്തവനാണ് എന്നതാണ് ഇതിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് വായിക്കാനുള്ളത് സമൂഹത്തിൽ അവൻ ഒറ്റപ്പെടുത്തപ്പെടേണ്ടവനാണ് എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട മസലകളെയും ചരിത്രങ്ങളെയും വിധികളെയും വിഷയങ്ങളെയും ഒക്കെ ഉണർത്തുന്ന ഒരു വചനമാണ് നമ്മുടെ ഈ മഹൽ വചനം ഏതായാലും നമ്മൾ ഈ ഒരു വചനവുമായി ബന്ധപ്പെട്ട് അതിൽ ചിലതൊക്കെ ഇവിടെ പറയുകയുണ്ടായി പഠിക്കുകയുണ്ടായി ക്ഷമയോടെ നിസ്കാരത്തിൽ നിഷ്ഠയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനോ തല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സുഹൃത്തുൽ ബക്കറയിലെ അമ്പത്തിനാലാം വചനം എന്ന് തുടങ്ങിയ വചനം പഠിക്കാം ബീദിനില്ല അസ്സലാമലൈക്കും വാഹമത്തു